ഇക്കഴിഞ്ഞ ജൂൺ 20-ന് നീതി ആയോഗ് പുറത്തുവിട്ട ആരോഗ്യ സൂചിക റിപ്പോർട്ടിൽ നമ്പർ 1 ആണ് കേരളം. 2017-18 വരെയുള്ള കാലയളവ് വിലയിരുത്തിയാണ് രണ്ടാംഘട്ട ആരോഗ്യ സൂചിക കണക്കാക്കിയത്. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള രാജ്യം 2030-ൽ ലക്ഷ്യമിക്കുന്ന നേട്ടം കേരളം ഇപ്പോൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും നീതി ആയോഗിന്റെ സൂചിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടം സംസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നായിരുന്നു ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ പ്രതികരണം. ആരോഗ്യമേഖലയിലെ ഫലസൂചികകൾ, ഭരണപരമായ സൂചികകൾ, സംവിധാനത്തിൻ്റെ ദൃഢത എന്നിവ 23 സൂചികകളിലൂടെ പരിശോധിച്ചാണ് റാങ്കിംഗ് നടത്തിയതെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചത്. ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ നമ്പർ 1 ആയ കേരളത്തിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പാർട്ടി സെക്രട്ടറി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ വീണ്ടും വിവാദം പുകയുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടിയിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അവധിയെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്കായി ബൂർഷ്വാ അമേരിക്കയിലേക്ക് പോയത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം തുടർ ചികിത്സ ആവശ്യമെങ്കിൽ അവധി നീട്ടാനാണ് ആലോചന. 2 ആഴ്ച മാത്രം അവധിയെടുക്കുന്നത് കൊണ്ട് പാർട്ടി ചുമതലകൾ പകരം ആളെ നിയോഗിച്ചിട്ടില്ല. ഭാര്യ വിനോദിനിക്കൊപ്പമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഹൂസ്റ്റണിലേക്ക് യാത്ര തിരിച്ചത്. വെറും പരിശോധനകൾക്കാണ് കോടിയേരി അമേരിക്കയിൽ പോയതെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച തിരുവനന്തപുരത്തെ ഡോക്ടർമാരും വിശദീകരിക്കുന്നത്. രോഗത്തിൽ ആശങ്ക വേണ്ടെന്നും പാർട്ടി വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയും മറ്റും ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും പറയുന്നു. ഏറെക്കാലമായി ശാന്തിഗിരി ആശുപത്രിയുടെ ചികിത്സയിലായിരുന്നു കോടിയേരി, പിന്നീട് അലോപ്പതി ചികിത്സയും തേടി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൂസ്റ്റണിലേക്കുള്ള യാത്ര. ഹൂസ്റ്റണിൽ വിദഗ്ധ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കും. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലും കോടിയേരി ചികിത്സ തേടുമെന്നാണ് സൂചന. പാൻക്രിയാസിലെ രോഗമാണ് കോടിയേരി അലട്ടുന്നത്. ഇതിന് അമേരിക്കയിലെ ചികിത്സയിൽ ആശ്വാസം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഈ സാഹചര്യത്തിലാണ് യാത്ര. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു. ഈയിടെ ഉമ്മൻചാണ്ടിയും അമേരിക്കയിലെത്തി വിദഗ്ധ പരിശോധന നടത്തി. ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ചികിത്സയിൽ കണ്ടെത്തിയത്. നേരത്തെ പാൻക്രിയാസിലെ പ്രശ്നങ്ങൾ കാരണം മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയും അമേരിക്കയിൽ വിദഗ്ധ ചികിത്സ നടത്തിയിരുന്നു. ഇതോടെ ആന്റണിയുടെ രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടു. മെഡിക്കൽ റിപ്പോർട്ടിലെ സംശയങ്ങളും നീങ്ങി. ഇതെല്ലാം പരിഗണിച്ചാണ് കോടിയേരി ബാലകൃഷ്ണനും ബൂർഷ്വാ അമേരിക്കയിലേക്ക് പോകുന്നത്. നടൻ പൃഥ്വിരാജിൻ്റെ അമ്മാവനും മലയാളി ഡോക്ടർമാരെ MV പിള്ളയാണ് കോടിയേരിക്ക് വേണ്ടി എല്ലാ സൗകര്യവും ഒരുക്കുന്നത്. 2 ആഴ്ച കൊണ്ട് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കോടിയേരി മടങ്ങിയെത്തുമെന്നാണ് സൂചന. പിണറായി വിജയൻ്റെ രോഗം എന്താണെന്ന് അദ്ദേഹമോ പാർട്ടിയോ സർക്കാരോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. കോടിയേരിയുടെ രോഗവിവരം അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. അമേരിക്കയിലേക്ക് പോയതിനു ശേഷം മാത്രമാണ് ഇക്കാര്യം പുറത്തു വന്നത്. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തുടക്കം മുതൽ കോടിയേരി സജീവമായി ഇടപെട്ടിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾ ഉയർത്തി കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ അമേരിക്കയിലേക്കുള്ള യാത്ര എന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.